അപ്പൊ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോ പ്രിവ്യൂ കണ്ടോണ്ടിരിക്കുന്ന ഈ ഒരു കിഡിലായിട്ടുള്ള ഷേക്ക് എങ്ങനെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടാണ് ഈ ഇമോഷനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. സോ ഇതിന്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. അതായത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷേക്ക് ആണ്. പക്ഷെ നമുക്ക് വീഡിയോസിലൊക്കെ വളരെ, അതായത് സ്മൂത്ത് ആയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള തരുന്ന ഒരു ഷേക്ക് കൂടിയാണ് ഇത്. സോ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാന്ന് കാണാൻ ശ്രമിക്കാൻ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ നമ്മള് പറഞ്ഞല്ലോ ലേക്ക് മോഷൻ ആണ് ഈ ഒരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഷെയ്ക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ലേക്ക് മോഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ രണ്ട് ഫോട്ടോസ് ആണ് ഇതുപോലെ എടുത്തിട്ടുള്ളത്. സോ ഇതിലിപ്പോ ഞാൻ ഒരു ബീറ്റ് മാർക്ക് ആഡ് ചെയ്തിട്ടുള്ളത് പറഞ്ഞാൽ ഫസ്റ്റ്, അതേപോലെ സെന്ററിൽ, അതുപോലെ ലാസ്റ്റ്. സോ ഇവിടെയൊക്കെയാണ് നമുക്ക് കീ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ അവിടെ ബീറ്റ് മാർക്കും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ഫസ്റ്റ് ആ ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്യുക, എഫക്ട്സിൽ വരാം, ആഡ് എഫക്ട്സിൽ വരാം. നമ്മൾ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ വന്നാൽ ഓസിലേറ്റ് പറഞ്ഞൊരു എഫക്ട് ഉണ്ട്. സോ ഓസിലേറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഷേക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ഓസിലേറ്റ് എഫക്ട് എന്ത് ചെയ്യാം, ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ ഓസിലേറ്റ് നമുക്ക് കുറച്ച് സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണ്ടായി. അതായത് ഫസ്റ്റ് നമ്മൾ ആംഗിളിൽ വരാം, ആംഗിൾ 45 ഉള്ളത് നമ്മളൊരു 90 കറക്റ്റ് ആയി സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഫ്രീക്വൻസി അത് 2 ഉണ്ടാവുക, അത് നമ്മളൊരു 7.5, 7.8 ആ റേഞ്ചിൽ, അതായത് 7 ഉം 8 അടക്കം എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങളുടെ ആദ്യം 7.5 സെറ്റ് ചെയ്യുക, ദെൻ നിങ്ങൾക്ക് ഫ്രീക്വൻസി കുറച്ചും കൂടെ വേണം, അല്ലെങ്കിൽ കുറച്ച് കുറക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ദെൻ നമ്മൾ ഫൈനലി മാഗ്നിറ്റ്യൂഡ് സെറ്റ് ചെയ്യാണ്. ഫസ്റ്റ് ഒരു ഈ ഫ്രെയിം ആഡ് ചെയ്യുക, അതിന്റെ വാല്യൂ നമ്മളൊരു 240 സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒരു 240 നിങ്ങൾക്ക് ഇവിടെ ടാപ്പ് ചെയ്തിട്ട് ഇതേപോലെ ടൈപ്പ് ചെയ്ത് ആഡ് ചെയ്യാൻ പറ്റും. സെൽ ആ ഒരു കീ ഫ്രെയിം വന്ന് ഇതേപോലെ ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ നമുക്ക് സെന്ററിലല്ല, സെന്ററിന് കുറച്ച് മുമ്പായിട്ട് എന്ത് ചെയ്യുക, അടുത്തൊരു കീ ഫ്രെയിം ഇതേപോലെ ആഡ് ചെയ്യുക. അതായത് ഒരു 0.26 ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് അതിന്റെ വാല്യൂ നമ്മളൊരു 0 സെറ്റ് ചെയ്യുക. ദെൻ സെന്റർ കഴിഞ്ഞിട്ട് അതേപോലെ നേരത്തെ ആഡ് ചെയ്തോളൂ, സെന്റർ കഴിഞ്ഞ് കുറച്ച് മാറി ഇതേപോലെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ദെൻ അടുത്തത് എൻഡിലായിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് അതിന്റെ വാല്യൂ അത് 120 സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ആ ഒരു കീ ഫ്രെയിം ഇവിടെ 820 സെറ്റ് ചെയ്യുക. സോ ഇതാണ് നമ്മുടെ കീ ഫ്രെയിം ആഡ് ചെയ്ത മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് കീ ഫ്രെയിം, ദെൻ ഇവിടെ എൻഡിലൊരു കീ ഫ്രെയിം. അപ്പൊ നമ്മുടെ ഇതിൽ കർവ് അപ്ലൈ ചെയ്യണം. സോ കർവ് ഈ ഒരു കർവാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഈ ഒരു കർവാണ് നമ്മൾ ഫസ്റ്റ് രണ്ട് കീ ഫ്രെയിമിന്റെ സെന്ററിലായിട്ട് കൊടുക്കുന്നത്. ദെൻ എൻഡി ഉള്ളതായിട്ട് ഇതാ ഈ ഒരു ഔട്ട് കർവാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത്യാവശ്യം നല്ല രീതിക്ക് ഈ ഒരു കർവാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, നമ്മളത് കറക്റ്റ് ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ നമ്മളിവിടെ കർവ് കറക്റ്റ് സെറ്റ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ബാക്ക്. സോ നമ്മൾ ഫസ്റ്റത്തെ എഫക്ട് നമ്മളിവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞു. ദെൻ നമ്മൾ ഇനി ഡയറക്ഷണൽ ബ്ലർ ആണ് ആഡ് ചെയ്യേണ്ടത്. ഡയറക്ഷണൽ ബ്ലർ ആഡ് ചെയ്യുക സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സിൽ തന്നെ. ദെൻ നമ്മൾ എന്ത് ചെയ്യാം, 3 കീ ഫ്രെയിംസ് ആണ് ഇതിന് ആഡ് ചെയ്തത്. ഫസ്റ്റ് സെന്ററിൽ, അതുപോലെ എൻഡിൽ. സോ നമ്മൾ എൻഡിന്റെ കീ ഫ്രെയിം ഫസ്റ്റ് തന്നെ ആഡ് ചെയ്യുക, ദെൻ ഫസ്റ്റ് ആഡ് ചെയ്യുക, അതുപോലെ എൻഡിലായിട്ടും ആഡ് ചെയ്യുക. 3 കീ ഫ്രെയിംസ് ഇതുപോലെ ആഡ് ചെയ്ത ശേഷം ദെൻ ഇതിന്റെ വാല്യൂ ഞാൻ പറഞ്ഞതിലേക്ക് സെറ്റ് ചെയ്യുക. അതായത് ഫസ്റ്റത്തെ ഇതിന്റെ വാല്യൂ ഒന്ന് 0.35 ആക്കി കൊടുക്കുക. ഓക്കെ, ഫസ്റ്റത്തെ വാല്യൂ ഒന്ന് 0.35 ആക്കി കൊടുക്കുക, അത് ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ രണ്ടാമത്തെ കീ ഫ്രെയിമിന്റെ വാല്യൂ ഒന്ന് എന്ത് ചെയ്യുക, 0.35 ആക്കി കൊടുക്കുക. ഓക്കെ, ഇതുപോലെ കറക്റ്റ് 0.35 ആയി കൊടുക്കുക, അത് എൻഡിലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ നമ്മൾ സെന്ററിൽ ആഡ് ചെയ്ത കീ ഫ്രെയിമിന്റെ വാല്യൂ ഒന്ന് ഒബ്വിയസ്ലി നമ്മൾ എന്ത് ചെയ്യുക, 0 സെറ്റ് ചെയ്യുക. ദെൻ ഇവിടെയും വന്ന് നമ്മൾ നേരത്തെ കൊടുത്തതിന് സിമിലർ ആയിട്ടുള്ള ആ ഒരു കർവ് ഇവിടെ കൊടുക്കുക. ഓക്കെ, ഇൻ കർവ്, അതുപോലെ ഇവിടെ ആയിട്ട് ഔട്ടിന്റെ ഒരു കർവ് കൂടെ കറക്റ്റ് ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു കർവും സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ ചെയ്യാം ബാക്ക് ഇല്ല. സോ നമ്മൾ ഡയറക്ഷൻ ബ്ലറും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ടൈൽസ് അതേപോലെ മോഷൻ ബ്ലർ തുടങ്ങിയ കുറച്ച് എഫക്ട്സ് കൂടെ ആഡ് ചെയ്യണം. സോ അതുകൊണ്ട് അഗെയിൻ ആഡ് എഫക്ട്സിലേക്ക് വരാം. നമ്മൾ ടൈൽസ് എഫക്ട് ആഡ് ചെയ്യാം, നമ്മൾ എന്ത് ചെയ്യാം, മിറർ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാം. അഗെയിൻ ആഡ് എഫക്ട്സിലേക്ക് വരാം, നമ്മൾ മോഷൻ ബ്ലറാണ് അടുത്ത് ആഡ് ചെയ്യേണ്ടത്. ബ്ലറിൽ വരാം, മോഷൻ ബ്ലർ സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ വാല്യൂസ് ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. ദെൻ അഗെയിൻ ആഡ് എഫക്ട്സിലേക്ക് വന്നിട്ട് നമ്മുടെ എക്സ്പോഷർ ആൻഡ് ഗാമ സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടുകൂടി ആഡ് ചെയ്യാം. ഇവിടെ നമ്മൾ രണ്ട് കീ ഫ്രെയിം ആണ് ആഡ് ചെയ്യുന്നത്. സോ ഫസ്റ്റത്തെ കീ ഫ്രെയിം കുറച്ച് ഇതേപോലെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക, നമ്മുടെ വാല്യൂ ഒന്ന് കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ. ദെൻ അത് ഫസ്റ്റിലേക്കും ഇത് എൻഡിലേക്കും സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു കർവ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു എക്സ്പോഷർ, അതായത് ക്ലിപ്പിലെ ഫസ്റ്റ് ഇയർ എക്സ്പോഷർ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് അത് കർവ് ആഡ് ചെയ്യുമ്പോൾ ആ ഒരു എക്സ്പോഷർ കുറഞ്ഞു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടെ ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങളുടെ ചോയ്സ് ആണ്. ഒരു 0.5 എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് അതൊരു പിഞ്ച് ബൾജ് എഫക്റ്റ് ആണ് ആഡ് ചെയ്യേണ്ടത്. ആഡ് എഫക്ട്സിലേക്ക് വരാം, അതായത് ഡിസ്പ്ലേഷൻ അവറിന്റെ വാർപ്പിൽ പിഞ്ച് ബൾജ് എന്ന എഫക്ട് ഉണ്ടാവും. അത് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സും കൂടെ ആഡ് ചെയ്യുക. ഇതിൽ റേഡിയസ് വരാം, അതായത് ഫസ്റ്റിന് റേഡിയസിൽ വന്ന് റേഡിയസ് ഫുള്ളായി കൊടുക്കുക. ദെൻ സ്ട്രെങ്ത്തിലേക്ക് വന്ന് സ്ട്രെങ്ത് വന്നൊരു 0.35 എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇതേപോലെ കറക്റ്റ് ആയി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക, അതിന്റെ വാല്യൂ ആണ് 0.35. ദെൻ ഏറ്റവും എൻഡിലായിട്ടുള്ള ഇതിന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യാം, നോർമൽ 0 കൊണ്ടുവരാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതേപോലെ കറക്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇവിടെയും വന്ന് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു കർവ് കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. സോ ഇതാണ് നമ്മുടെ ആ ഒരു കർവ് പറയുന്നത്. സെറ്റ് ചെയ്തിട്ട് ബാക്ക് വരാം. ദെൻ അഗെയിൻ ആഡ് എഫക്ട്സിലേക്ക് വരാം, നമ്മൾ സോറി ഡയറക്ഷൻ ബ്ലർ അല്ല മോഷൻ ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കുക.
ഇതാണ് നമ്മുടെ മോഷൻ ബാറിന്റെ വാല്യൂ ഒന്ന് എന്ത് ചെയ്യുക, കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുത്തു. 2.5 ഇതേപോലെ കറക്റ്റ്, 2.5 അല്ലെങ്കിൽ 2.6 കറക്റ്റ് ഇതേപോലെ സെറ്റ് ചെയ്യുക. സോ നമ്മുടെ ഷേക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിരുന്നു പ്ലേ ചെയ്യുന്ന സമയത്ത് ഈ ഒരു എനിക്കായിരിക്കും ഉണ്ടാവുക. ഇതായിരുന്നു നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതേപോലെ കോപ്പി ചെയ്യുക, ഈ എഫക്ട്സ് കംപ്ലീറ്റ് ആയിട്ട് കോപ്പി ചെയ്തിട്ട് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് വെക്കുക. സോ ഇതിപ്പോ പ്ലേ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇതിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ഷേക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ഇപ്പൊ നമ്മുടെ പ്ലേ കാണിച്ചാൽ കണ്ടില്ലേ, കറക്റ്റ് നല്ലൊരു ടിപ്പിലെ ഷേക്ക് നമ്മളിപ്പോ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോസിലൊക്കെ എന്തായാലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷേക്കാണ് നമ്മളിപ്പോ ഇവിടെ ക്രിയേറ്റ് ചെയ്തെടുത്തത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തില്ല താഴെ കമന്റ്സ് ആയിരിക്കും, ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്തായിരിക്കും. സോ ഇത്രയുള്ള നമ്മൾ അധികം ഒരു വീഡിയോ നടന്നു. സോ ഈ വീഡിയോ ഇഷ്ടപ്പെടാതെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഈ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.